എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ്റെ കൂട്ടുകാരൻ കുര്യൻ്റെ അടുത്ത് കുരുവിന്ന് ഞങ്ങൾ വിളിക്കും. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോകണം. എന്തിനാ ഏതിനാ എന്ന് വഴിയെ പോണ വഴിക്ക് പറഞ്ഞുതരാം. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പം ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓളാക്കാനും ലൈക്ക് കമൻറ്റ് ചെയ്ത് ചാനലിനെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. ഗൈസ് നമ്മളിപ്പോ ബെങ്ങല്ലൂര് തൊടുപുഴ ഭാഗത്താണ്. ഞാൻ എന്തോ വന്നാലും ചോമ്പ് തന്നെയാണ്. അപ്പൊ ഗൈസ് നമ്മൾ ഡീസൽ അടിക്കാൻ പോവാണ്. ചേട്ടൻ നമ്മൾ മാടി മാടി അടിക്കുന്നുണ്ട്. ഞാനൊരു ഹോട്ടൽ മാനേജ്മെന്റ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ജോലി ആയതായിരുന്നു. അപ്പോൾ ഈ കൊറോണ ഇഷ്യൂസ് കാരണം എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് പതുക്കെ നേരത്തെ തൊട്ട് യൂട്യൂബ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആക്റ്റീവായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു. ഇപ്പോൾ തൊട്ട് ഇനി വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കുരുവിയുടെ വീട്ടിൽ പോകാം. കുരുവിയുടെ വീട്ടിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു പാട്ട് റെക്കോർഡ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പം അത് എങ്ങനെയാന്നൊക്കെ നമുക്ക്. ഞാനും ഒരു ദിവസം ഇവരുടെ കൂടെ പോയായിരുന്നു. ബട്ട് ഭയങ്കര ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. കാരണം എന്തെങ്കിലും ചെറിയൊരു ഇതായിക്കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊരു സീനുള്ള ഒരു പരിപാടിയാണ്. അപ്പം നല്ല ക്ഷമയും നല്ല ടൈമും എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നേരെ കുരുവിയുടെ വീട്ടിലോട്ട് പോവാം. കുരുവിയുടെ വീട് ഇവിടെ കല്ലൂർക്കാടാണ്. കല്ലൂർക്കാട് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിയുടെ അടുത്താണ് കല്ലൂർക്കാട്. ഗൈസ് നമ്മുടെ ചങ്ക് വിഷ്ണുവിൻ്റെ വീട് ഇവിടെ അടുത്താണ്. ഇവിടെ കാണുന്നതാണ് ഇവിടെ ഗൈസ് ഈ കാണാണ് നമ്മുടെ ചങ്ക് വിഷ്ണുവിൻ്റെ വീട്. വിഷ്ണുവിനെ വിളിച്ചിട്ടാണ് പുറത്തേക്ക് എന്തോ പോയതാണ്. ഗൈസ് അപ്പം നമ്മൾ കല്ലൂർക്കാട് എത്തി. നമ്മളിപ്പോൾ നേരെ പോണ ചങ്ക് ലീവിൻ്റെ അടുത്താണ്. പുള്ളി ആള് വമ്പൻ സെറ്റപ്പ് കേട്ടോ. പുള്ളിയുടെ അതിൽ 1,00,000 രൂപയുടെ ലാപ്പൊക്കെ ആയിരിക്കണം. വമ്പൻ സാധനമാണ്. ഗാഡ്ജറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾക്കൊക്കെ ഗാഡ്ജറ്റ്സൊക്കെ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഗ്രാഫിക്സ് ഗ്രാഫിക് ഡിസൈനറാണ്. പിന്നെ ആനിമേഷൻ്റെ കുറച്ച് നല്ലപോലെ ആനിമേഷനൊക്കെ വർക്കൊക്കെ ചെയ്യും. അങ്ങനെ കുറേ നല്ല സ്കില്ലുള്ളൊരു ബഡിയാണ്. അപ്പം അവിടെ വെച്ചാണ് ഞങ്ങൾ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കല്ലൂർക്കാട് പള്ളി, ബാങ്ക്, കാര്യങ്ങളെല്ലാം. ചെറിയൊരു ടൗണാണ്. ടൗൺ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇത്. ഗൈസ് ഞാൻ പഠിച്ച പ്ലസ് ടു ഒക്കെ പഠിച്ച സ്കൂളിൻ്റെ ഇതാണ് സെൻറ് അഗസ്റ്റിൻസ്. ഗൈസ് ഞങ്ങൾ വ്ലോഗ് എടുക്കണം. അതായത് ഞാൻ വ്ലോഗ് എടുക്കുന്ന കാര്യമൊന്നും ലിവിൻ്റെ അടുത്തോ കുരുവിയുടെ അടുത്തോ പറഞ്ഞിട്ടില്ല. റിയാക്ഷൻ എന്താവുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഗൈസ് കുര്യനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുര്യൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവനെ പിക്ക് ചെയ്യാനുള്ള ഇതിലാണ്. അപ്പോൾ നമുക്ക് കുര്യൻ്റെ വീട്ടിലോട്ട്, അവൻ വീട്ടിലുണ്ടോ എന്ന് അറിയില്ല. നേരത്തെ വിളിച്ചപ്പോൾ വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി വല്ലോ പുറത്തേക്ക് എന്തെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതൊന്ന് പോയി നോക്കാം. ഗൈസ് ലിവിൻ്റെ വീട്ടിൽ വെച്ചാണ് നമ്മൾ പാട്ട് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ കുര്യൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ കുര്യൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ കുര്യനെ വിളിച്ചിട്ട് കുര്യൻ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ലിവിനെ വിളിച്ചപ്പോൾ ലിവിൻ പറഞ്ഞ ലിവിൻ അർജൻറ്റായിട്ട് ഒന്ന് ഹോസ്പിറ്റൽ കേസായിട്ട് പുറത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുര്യനെ എടുത്തിട്ട് നമ്മൾ ലിവിൻ്റെ ചേട്ടനുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം തുടങ്ങുന്നതാണ്. അപ്പം നമ്മൾ കുര്യനു വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മുടെ ഗിത്താറിസ്റ്റ് കുരുവി വരുന്നുണ്ട്. ഗിത്താറ് എനിക്ക് വേണ്ടിയിട്ട് പുതിയ പാട്ടൊക്കെ കമ്പോസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വ്ലോഗ് എടുക്കുന്ന വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്താണ് എക്സ്പ്രഷൻസ്? ഗൈസ് നമ്മൾ ലിവിൻ്റെ വീട് എത്തി. അവന്മാർ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിലവെളുപ്പുള്ള മൈക്ക്, മൈക്കിൻ്റെ സ്റ്റാൻഡ്, ബൈക്ക് എടുത്തില്ലായിരുന്നു കൂട്ടിക്കട്ട. ഗൈസ് നമ്മുടെ കുരുവി ഇവിടെ നന്നായിട്ട് നല്ല കിത്താറ് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ നമ്മൾ സാധനങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുര്യനാണ് ഇവിടെ ഗിറ്റാറ് ട്യൂണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതാ അബിയുടെ മൈക്കും കാര്യങ്ങളൊക്കെയാണ്. ഇത് എ കെ ജിയുടെ മൈക്കാന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഒറിജിനൽ ആണോ ഡ്യൂപ്ലി ആണോ? ഡ്യൂപ്ലി ആണോ അബി? ഒറിജിനൽ ആണ്. ഇത് അവൻ്റെ ലാപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിലാണ് അവൻ്റെ പാട്ടെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് കമ്പോസ് ബാക്കി പരിപാടികളെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ടെക്നിക്കൽ ടൈം വന്നതെന്ന് എനിക്കറിയത്തില്ല. സോഫ്റ്റ്വെയർ ഏതാണ് യൂസ് ചെയ്യണത്? എഫ് എസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് അവൻ യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എങ്ങനെയാണെന്നൊക്കെയുള്ള. അപ്പോൾ ഇന്ന് അത് എല്ലാം കാണിച്ചു തരും നമുക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? താൻ എന്ത് പാടോ ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കനവുകളാ കയൽ വിഴിയേ നാ നിഗഴ്വതുവാ കടന്നതുവാ പതിൽ മൊഴിയേ ഉന്നോട് നെഞ്ചം ഉറവാടും വേളൈ തണ്ണീർ കമലം താനാ മുഖം കാട്ടു മുഴുവൻ പണി ഓടാതെ ഏയല്ലോരമ സിറു പൊന്നകൈ നീ കാട്ടടി ഏ മുള്ള സുരേപ്പിയുടെ റെക്കോർഡിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഒക്കെ ചെറിയൊരു വീഡിയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടെ കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. പേര് ജോൺ എന്നൊക്കെയാണ്. വലിയ അപ്പം ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ മഞ്ഞ വരുന്നതാണ്. ഇസ്മി ജെയിംസ് സൈനിങ്ങോ.